ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അഷ്ബി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. സ്മോൾ കട്ട് ബീഡ്സ് ആണ് കേട്ടോ, ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് കട്ട് ബീഡ്സ് തന്നെയാണ് വേണ്ടത്, ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ്. അപ്പോൾ ഈ രണ്ട് ബീഡ്സുകൾ മാത്രമേ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മളുടെ യോക്കിൻ്റെ ഭാഗത്തേക്കായിട്ടാണ് ഈ ഡിസൈൻ വരുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ അവിടുന്ന്, അതായത് ഷോൾഡറിൻ്റെ അവിടുന്ന് ഒരു 2 ഇഞ്ച് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. ഇത് എന്താ പറയുക, ഒരു ബക്കറ്റ് ഷേപ്പിലെ ഒരു ഡിസൈനാണ്. ഇപ്പം ഞാനിവിടെ ഇപ്പം സ്ക്വയർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പം ഒരു ബക്കറ്റ് ഷേപ്പാണ് ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വരച്ചെടുക്കാം, ഇങ്ങനെയും വരച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇതായത് കണ്ടോ, ഞാനിപ്പോൾ ആ പെൻസിൽ വെച്ചിട്ട് കർവ് ഷേപ്പിലൊക്കെ വരയ്ക്കണമുണ്ടോ, ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നമ്മൾ ആ ലൈൻ വരച്ചേക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വളച്ച് നമ്മൾ കർവ് ഷേപ്പിൽ ഇങ്ങനെ വളച്ച് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ആ ഒരു ലൈൻ വരച്ചേക്കുന്ന ഭാഗത്തെല്ലാം അവിടെ ഒരു 3 പ്രാവശ്യം നമ്മൾ കർവ് ഷേപ്പ് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ താഴേക്ക് ഓരോന്നിൻ്റെയും അറ്റത്തായിട്ട്, അതായത് ഇതേപോലൊരു വി ഷേപ്പിൽ കുറച്ച് ബീഡ്സ് വർക്കാണ് വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ മുകളിലേക്ക് വി ഷേപ്പിൽ നമ്മൾ ആ ഒരു യോക്കിൻ്റെ അകത്ത് ഇടവിട്ട് ഒരെണ്ണം നേരെയാണെങ്കിൽ അടുത്തത് വരുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് വരും. അങ്ങനെ അങ്ങനെ മാറ്റി ഇപ്പോൾ കാണുന്ന പോലെ നിങ്ങൾ വരച്ച് കൊടുക്കുക, ചരിച്ച് ഒരേ അളവിൽ വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എന്താ ഒരു ബക്കറ്റ് ഷേപ്പിൽ ഞാനിപ്പോൾ മെറ്റീരിയലിലേക്ക് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്തായ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതേ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ലൈൻ വരച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യമേ ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമ്മൾ ലൈൻ വരച്ചിട്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ശേഷം ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പെൻസിൽ നമുക്ക് അപ്സരയുടെ ഗ്ലാസ് മാർക്കർ പെൻസിൽ കിട്ടും. പിന്നെ ഇത് ഒരു പേപ്പർ പെൻസിലാണ് കേട്ടോ, ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെയാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. കണ്ടെങ്കിൽ ഇടവിട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ലൈനിൻ്റെ നേർക്ക് വരാതിരുന്നാൽ മതി. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. നെക്ക് മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഞാൻ എന്താ ആ ഒരു കർവ് ഷേപ്പിൽ നമ്മൾ വരച്ചില്ലേ, ആ ഒരു ഭാഗം ഞാനൊന്ന് ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ബീഡ്സ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഓരോ ബീഡ്സ് വെച്ചിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഒരു ബീഡ് ഫിക്സ് ചെയ്തു, അടുത്ത ശേഷം കുറച്ച് മുമ്പിലേക്ക് നീക്കി ത്രെഡ് എടുത്തു, അതിനുശേഷം അടുത്ത ബീഡ് എടുത്തു. അങ്ങനെ നമ്മൾ മാറ്റി നമ്മളങ്ങനെ കൊടുത്താണ് ചെയ്യുന്നത് കേട്ടോ. ബാക്ക് സ്റ്റിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. 2 ബീഡ്സ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ തീരെ ചെറിയ ബീഡ്സ് ആയതുകൊണ്ട് നമുക്ക് 2 ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലുപ്പമുള്ള ബീഡ്സ്, ഞാനൊരു ഗോൾഡൻ കളറിലെ ബീഡ്സ് കാണിച്ചില്ലേ, ആ ഒരു ബീഡ്സ് ആണെങ്കിൽ നമുക്ക് 1 ബീഡ്സ് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. പക്ഷേ നമുക്കിതൊരു കുഞ്ഞു ബീഡായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് 2 ബീഡ്സ് വെച്ചിട്ട് ചെയ്യാനായിട്ട്. പക്ഷേ വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് 1 ബീഡ് വെച്ച് തന്നെ ചെയ്ത് പഠിക്കാം. പിന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യുമ്പോഴൊന്നും നമ്മുടെ ഈ ഒരു ബീഡ്സൊന്നും ഇളകി പോരത്തില്ല. അങ്ങനെ തന്നെ ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളൂ. നമ്മൾ ആരി വർക്കിലൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇരുന്നോളൂ കേട്ടോ. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല, ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. 2-3 ബീഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫ്രെയിം ചെയ്യുന്ന മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഈ ഒരു ബീഡ്സുകളൊക്കെ ലൂസായിട്ട് പോകും. അപ്പോൾ ഇതേപോലെ ഓരോ ബീഡ്സിൽ നമുക്ക് ആ ഒരു കർവ് ഷേപ്പിൽ നമ്മൾ വളച്ച് കൊടുത്ത് വരച്ചേക്കുന്ന ആ ഒരു ഭാഗം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഭാഗം. ഇന്നിപ്പം നമ്മൾ 3 എണ്ണം ചെയ്തില്ലേ, ഇനി അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ വരും, പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ വരും. അങ്ങനെ ഒരു 3 ലൈനായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്താ അവിടെ അത്രയും കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് എന്താ പറയുക, ഈ ഒരു ബീഡ്സ് വെച്ചിട്ട്, ഈ ഒരു ബീഡ്സ് ആയതുകൊണ്ടാണ് നമുക്ക് 2 ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ പറഞ്ഞ പോലെ മറ്റേ ബീഡ്സ് ആണെങ്കിൽ 1 ബീഡ്സ് മാത്രമേ ആകാവൂ. അപ്പോൾ ഇത് നമുക്ക് ഇളകി പോരത്തൊന്നുമില്ല, ഫിക്സായിട്ട് തന്നെ ഇരിക്കൽ, കുഞ്ഞു ബീഡ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഒരു ലൈനും കൂടെ ചെയ്ത് കൊടുക്കുകയാണേ.
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണെങ്കിലും നമുക്ക് ചെയ്തെടുത്തിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയാണ്, അതിൻ്റെ കൂടെ പിങ്കും കൂടെ വരുന്നത് കൊണ്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു ഭാഗം മൂന്ന് ലൈനായിട്ട് തന്നെ അങ്ങ് വരച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടെ തന്നെ വിളിച്ച് ചെയ്തേക്കണേ. കാരണം ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇതാ ഇതേപോലെ നമ്മൾ ഓരോന്നും മുകളിലായിട്ട് ഇങ്ങനെ ചെയ്ത് എടുത്താൽ മാത്രം മതി. അതുപോലെ ഞാൻ അച്ചൂസ് ഡിസൈൻ ചാനലിനകത്തും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ചാനലും കൂടെ പോയി ഒന്ന് കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ ഇവിടെയെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ചെയ്ത് കൊടുക്കണം. ബാക്കി നമ്മളിതുപോലെ മൂന്ന് ലൈനായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ടിതാ ഇതിൻ്റെ ഓരോ ഭാഗത്തും അറ്റത്ത് നമ്മൾ ആ കർവ് ഷേപ്പിൽ വളഞ്ഞ് വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഗോൾഡൻ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു 2 ബീഡ്സ് അല്ലെങ്കിൽ 3 ബീഡ്സ് എടുക്കുക. ഒരു 3 ബീഡ്സ് എടുത്തിട്ട് ഒരു ഷുഗർ ബീഡും കൂടി, ഒരു ഷുഗർ ബീഡും ഒരു 3 കട്ട് ബീഡ്സും കൂടി നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലേക്കും ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സെൻറ്ററിലായിട്ടും ഒരു 3 കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡും കൂടി, മനസ്സിലായോ. എന്നിട്ട് അടുത്തത് ചെയ്യുമ്പോഴും നമ്മൾ അതേപോലെ ഒരു 3 കട്ട് ബീഡ്സും ഷുഗർ ബീഡ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ചെയ്ത് കൊടുക്കുക. പിന്നെ സെൻറ്ററിലും ചെയ്ത് കൊടുക്കുക. ഭയങ്കര ഈസി ഡിസൈൻ അല്ലേ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അളവുകളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലേക്കും കട്ട് ബീഡ്സും ഷുഗർ ബീഡും ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്തെന്നറിയോ, നമ്മൾ താഴെ നമ്മൾ ആ ഒരു കർവ് ഷേപ്പിൽ നമ്മൾ പിങ്ക് ഷെയ്ഡല്ലേ ഫുള്ള് കംപ്ലീറ്റ് ആക്കി വരച്ചേക്കുന്നത്, അതുകൊണ്ടാണ് താഴെ ഗോൾഡൻ വന്നപ്പോൾ നല്ല ഭംഗിയിൽ തോന്നിക്കുന്നത്. അതേസമയം നമ്മൾ മുകളിലേക്ക് വരുന്തോറും നമ്മുടെ യോക്കിൻ്റെ പോർഷൻ അകത്തേക്ക് വരുന്തോറും ഗോൾഡൻ ബീഡ്സും ആ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിടാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ താഴെ ചെയ്തില്ലേ ആ ഒരു വി ഷേപ്പിൽ, നമ്മൾ 3 കട്ട് ബീഡ്സും ഷുഗർ ബീഡും കൂടി അതേപോലെ തന്നെ നെക്കിൻ്റെ അകത്ത് യോക്കിൻ്റെ അകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു 4 കട്ട് ബീഡ്സ്, അത് കുഞ്ഞു ബീഡായതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. രണ്ട് സൈഡിൽ നിന്നും ഒരു 4 കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡും കൂടി ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്ത് പോയാൽ മതി. ഇങ്ങനെ മാറ്റി മാറ്റി നമ്മൾ കൊടുക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്നുമില്ല, പെട്ടെന്ന് എന്താ പറയുക, ഇത്രയും ഡിസൈൻസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമുക്കിതിനകത്ത് വന്നിട്ടില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് കേട്ടോ. ബിഗിനേഴ്സിനും ബിഗിനേഴ്സ് അല്ലാത്തവർക്കും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഏത് കളർ മെറ്റീരിയൽസിൽ വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു ബ്ലൂ തന്നെ ഇല്ല, ഏത് കളർ മെറ്റീരിയൽസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്ലാക്കിൽ ചെയ്യാം, ബ്ലാക്കിൽ ഈ ഒരു ഗോൾഡൻ ബീഡും ഈ ഒരു പിങ്ക് ഷെയ്ഡോടുള്ള ബീഡ്സും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അങ്ങനെ നിങ്ങൾ മാറ്റി മാറ്റി ചെയ്ത് കൊടുത്താലും മതി, കസ്റ്റമൈസ്ഡ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.